ഇത് എറണാകുളത്തിനടുത്തുള്ള കോട്ടയമെന്ന കൊച്ചുഗ്രാമം. ഇവിടെ നിന്നും സുമാർ 30 കിലോമീറ്റർ അകലെയാണ് നാടിനെ നടുക്കിയ ആ ദാരുണമായ ദുരന്തം നടന്ന കുമാരന്റെ വീട്. ഏകദേശം 10-30 വർഷമായിട്ട് ഞങ്ങൾക്ക് അറിയാവുന്ന ഒരു കുടുംബമാണ് കുമാരേട്ടൻ്റെ കുടുംബവും. കുമാരേട്ടനും ഇതുവരെ യാതൊരു കാരണവശാലും ഈ നാട്ടിലോ വേറെ എങ്ങും ഒരു വഴക്കിനോ വക്കാവിലേക്കോ പോകാത്തൊരാളാണ് കുമാരേട്ടൻ. ഇത് സംഭവിച്ചു ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഞങ്ങൾക്ക് നാട്ടുകാർക്ക് തലയിൽ വെച്ചാൽ പേനരിക്കും, തറയിൽ വെച്ചാൽ ഉറുമ്പരിക്കും, ഡെസ്കിൽ വെച്ചാൽ ഡിസ്കോ കളിക്കും, എളിയിലിരുത്തിയാലോ മൂത്രമൊഴിക്കും എന്ന പഴമക്കാരുടെ പഴംപുരാണം പോലെ തലയിലും തറയിലും വെക്കാതെ ഏതു നേരവും സ്വന്തം ചുമലിലേറ്റി താലോലിച്ചുകൊണ്ട് നടന്ന കുമാരൻ്റെ ആ പൊന്നോമനയെ ഇത്ര മൃഗീയമായി തട്ടിയെടുത്തത് ആര്? എല്ലാ ദിവസം രാവിലെ ഇവിടെ പുള്ളി ചായ കുടിക്കാൻ വരുന്നതാണ്. ഇപ്പോൾ ഈ സംഭവം നടന്ന അന്നും കൂടെ പുള്ളി രാവിലെ ഇവിടെ ചായ കുടിക്കാൻ വന്നു. അപ്പോൾ ചായ കുടിക്കാൻ വരുമ്പോൾ തന്നെ ഈ തോളത്ത് കൊണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ കൈനീട്ടി മേടിക്കാൻ ചെന്നാൽ പോലും പുള്ളി അതൊന്നും തരത്തില്ല. അപ്പോൾ ഈ സംഭവം നടന്നാൽ പിന്നെ കുമാരൻ ചേട്ടനല്ല ഈ ഗ്രാമം വരെ ഉറങ്ങിയിട്ടില്ല. എങ്ങനെ ഉറങ്ങാനാണ്? അതിനു മാത്രം കൊതുകുണ്ടിവിടെ. ആരൊക്കെ ഉറങ്ങിയാലും ഇല്ലെങ്കിലും താൻ ഓമനിച്ച തൻ്റെ പൊന്നോമനയെ കുമാരന് നഷ്ടപ്പെട്ടിട്ട് ഇന്നേക്ക് 7 ദിവസം കഴിഞ്ഞു. ദുരന്തങ്ങൾ വേട്ടയാടുന്ന സ്ഥലങ്ങളിൽ ഊണുപോലെ ആക്ഷൻ കൗൺസിലുകൾ നാം കണ്ടിട്ടുണ്ട്. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായി സത്യസന്ധമായ ഒരു ആക്ഷൻ കൗൺസിലിനെയാണ് ഞങ്ങൾക്കിവിടെ കാണാൻ കഴിഞ്ഞത്. സംഭവം ഞാൻ കുമാരൻ ചേട്ടൻ്റെ വീട്ടിലേക്ക് ഓടി ചെല്ലുമ്പോൾ അവിടെ വളരെ ദാരുണമായ ഒരു അവസ്ഥയിലെത്തി നിൽക്കുകയായിരുന്നു കുമാരൻ ചേട്ടൻ. അദ്ദേഹത്തെ ഒന്ന് സാന്ത്വനിപ്പിക്കാൻ ഒന്ന് തലോടാനായിട്ട് അവിടെ ആരും ഞാൻ കണ്ടില്ല. ഈ ദുരന്തം കണ്ട് നടുങ്ങി വിറച്ചു നിൽക്കുകയായിരുന്നു ഈ ജനം. അപ്പോഴും ഞാൻ എൻ്റെ പോക്കറ്റിൽ നിന്ന് എൻ്റെ പൈസ എടുത്ത് എൻ്റെ പ്രവർത്തകർക്ക് കൊടുത്ത് 10-25 ബക്കറ്റ് വാങ്ങി കേരളത്തിൻ്റെ വിവിധ ജില്ലകളിലേക്ക് ഞാൻ എൻ്റെ പ്രവർത്തകരെ പറഞ്ഞയച്ചു ദുരിതാശ്വാസ നിധിക്ക് വേണ്ടി, കുമാരൻ്റെ പൊന്നോമനയ്ക്ക് വേണ്ടിയിട്ട്. എന്നിട്ട് ഞാൻ ചെയ്ത കുറ്റം എന്നാണ് എല്ലാവരും പറയുന്നത്. കാരണം എൻ്റെ പെരപണി കഴിഞ്ഞിട്ട് ഇപ്പോൾ പൂർത്തിയാവാണ്ട് ഒരു 10-12 വർഷമായി ആകെ മഴയത്ത് താറുമാറായി കിടക്കുന്നു. ഈ പെരപണി ഞാൻ വീണ്ടും ഈ പ്രശ്നം കഴിഞ്ഞ ഉടനടി ഞാനത് സ്റ്റാർട്ട് ചെയ്തു. ഇന്നലെ എൻ്റെ അളിയൻ മാർബിൾ എടുക്കാനായിട്ട് അതിനുവേണ്ടി പോയിട്ടുണ്ട്. ഈ ദുരിതാശ്വാസ നിധി ഫണ്ട് ഉപയോഗിക്കണമെന്നാണ് ഞങ്ങൾ പറയുന്നത്. എൻ്റെ മകന് വേണ്ടി ബാംഗ്ലൂരിൽ ഞാൻ മെഡിസിന് വേണ്ടി അയക്കാനായിട്ട് ഞാൻ തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുണ്ട്. എന്നിട്ട് ഈ തിരക്കുകൾ മാറ്റി വെച്ച് ഞാൻ ഇതിനു വേണ്ടി ഓടി നടക്കുമ്പോഴും ജനങ്ങൾ എനിക്കെതിരെ പറയുന്നത് ഞാൻ ഈ ഫണ്ട് ഉപയോഗിക്കുന്നതാണ്. നിങ്ങൾ പറ ഞാൻ ചെയ്തത് തെറ്റാണോ പറ? ഇത് തങ്കപ്പൻ കുമാരൻ്റെ കൂടെ ജോലിയെടുക്കുന്ന ഏക കൂട്ടുകാരൻ. സംഭവം നടന്ന ശേഷം മുതൽ ഈ തങ്കപ്പൻ ഒളിവിലാണ്. ഈ ദാരുണ കൃത്യത്തിനു പിന്നിൽ തങ്കപ്പനായിരിക്കുമോ? സംശയങ്ങൾ വിരൽ ചൂണ്ടുന്നത് ഈ തമ്പക്കനിലേക്ക് തന്നെ. അവൻ എൻ്റെ കൂട്ടുകാരനൊക്കെയാണ്, ഞങ്ങൾ ഒരുമിച്ചൊക്കെ പണിക്ക് പോകുന്നത്. പക്ഷെ എന്നാലും ഞാനവന് കുറ്റമൊന്നും പറയില്ല. കല്യാണം കഴിഞ്ഞിട്ട് 10 വർഷമായിട്ട് അവന് ഇതുവരെ ഒരു കുട്ടി ഉണ്ടായിട്ടില്ല. അവൻ പലപ്പോഴും എൻ്റെ അടുത്ത് തട്ടിയെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വിഷുവിനൊരു സംഭവം ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒന്നിച്ച് ഫോണിലടിച്ചിരുന്നപ്പോൾ ഞാൻ അച്ചാറെടുക്കാനായിട്ട് അകത്തോട്ട് പോയി. അപ്പോൾ തട്ടിയെടുത്തിട്ട് പൊക്കളഞ്ഞ്. പിന്നെ അവസാനം നാട്ടുകാരും എല്ലാവരും കൂടിയിട്ട് എനിക്ക് മേടിച്ച് തന്നത്. എന്തായാലും എന്നോട് ഈ ചതി ചെയ്തല്ല. ചതിയല്ല, കൊടും ചതിയാണ് ചെയ്തത്. കാരണം ഈ ക്രൂരകൃത്യം നടന്നതിൻ്റെ തലേ ദിവസം രാത്രി 10 മണിക്ക് തങ്കപ്പനെ കുമാരൻ്റെ വീടിൻ്റെ പരിസരത്ത് കണ്ട നല്ല കുടുംബത്തിൽ പിറന്ന ചില ചെറുപ്പക്കാരുണ്ട്. രാത്രി 12 മണിക്ക് ഞങ്ങൾ ഇതിലേ നടന്നു പോകുമ്പോഴത്തേക്കേ കുമാരൻ ചേട്ടന്റെ വീടിൻ്റെ അടുത്ത് തങ്കപ്പൻ ചേട്ടൻ പരിങ്ങളെ ഞങ്ങൾ കണ്ടതാണ്. നിങ്ങൾ രാത്രി 12 മണിക്ക് എന്തിനാ കുമാരൻ ചേട്ടന്റെ വീട്ടിൽ അതിലേ പോയത്? അതിവൻ പറഞ്ഞേ. രാത്രി 12 മണിക്ക് നമുക്ക് ഇരുട്ടത്തെ തപ്പിത്തടഞ്ഞ് നടന്ന് പഠിക്കാൻ ഇവൻ പറഞ്ഞു. അതുകൊണ്ട് വന്നാണ്. അല്ലെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ നടക്കേണ്ട പിള്ളേരൊന്നുമല്ല. ഞങ്ങൾക്ക് വരേണ്ട ഒരാവശ്യവും ഇല്ല. എങ്ങനെ തപ്പിത്തടയാതിരിക്കും? ഇവർ പറഞ്ഞതിലും ദുരൂഹതകൾ ബാക്കി. കാരണം ദൈവം ഒരുപാട് സൗന്ദര്യം വാരിക്കോരി എറിഞ്ഞു പിടിപ്പിച്ച ഒരു സൗന്ദര്യ ധൂമതൃപ്തമാണ് കുമാരൻ്റെ ഭാര്യ രമണി. ഫ്രെയിം ഫയൽ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലൊന്നു പറയുന്നു: 10 ആയത്തിൽ നെല്ലുണ്ടെങ്കിൽ എലി അങ്ങ് തമിഴ്നാട്ടിൽ നിന്നും വരും. ഇത് കൃത്യം നടന്ന കുമാരൻ്റെ വീടിനടുത്തു നിന്നും 2 കിലോമീറ്റർ അകലെയുള്ള മൂവാറ്റുപുഴ എന്ന തൊടുപുഴ. ഇവിടെ വെച്ചാണ് ആ നാടിനെ നടുക്കിയ മഹാദുരന്തം നടന്നത്. ഇപ്പോൾ നിങ്ങൾ കരുതുന്നുണ്ടാകും
ഭീകരതയ്ക്ക് വേണ്ടിയാണ് ഞങ്ങളിങ്ങനെ ക്യാമറ ചലിപ്പിക്കുന്നതെന്ന്. എന്നാലൊരു സത്യം തുറന്നു പറയട്ടെ, ഞങ്ങളുടെ ക്യാമറമാന് ചെറിയ ഒരു ഞൊണ്ടുണ്ട്. ഇത് കല്യാണി. ഇവരാണ് ദുരന്തം നടക്കുമ്പോൾ കുമാരനോടൊപ്പം ഉണ്ടായിരുന്നത്. ഞാനിവിടെ അലക്കിക്കൊണ്ടിരിക്കുമായിരുന്നു, അപ്പോഴാണ് കുമാരൻ ചേട്ടൻ കുളിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നത്. അത്രയും നേരം കുമാരൻ ചേട്ടൻ കൂടെ ഉണ്ടായിരുന്നാണ്. അത് കഴിഞ്ഞ് ഞാനിവിടെ വന്ന് അലക്കാൻ തുടങ്ങി, കുമാരൻ ചേട്ടൻ അപ്പുറത്ത് കുളിക്കാനും പോയി. പെട്ടെന്നാണ് ഒരു അലർച്ച കേട്ടത്. അലർച്ച കേട്ട് ഞാൻ അവിടെ ചെന്ന് നോക്കിയപ്പോഴത്തേക്കും എല്ലാം കഴിഞ്ഞിരുന്നു. അപ്പൊ തന്നെ അതിലെ ഒരു കറുത്ത ചില്ലിട്ട കാർ അങ്ങോട്ട് പോടുന്നുണ്ട്. ചിലപ്പോ അവന്മാര് തട്ടിയെടുത്തായിരിക്കും, ഇല്ലെങ്കിൽ പുഴയിൽ എറിഞ്ഞിട്ടുണ്ടാവും. എനിക്ക് ഇവരോടൊക്കെ ഒന്നേ പറയാനുള്ളൂ, നിങ്ങളോടൊക്കെ ദൈവം ചോദിക്കും, ദൈവം. പിന്നെ ദൈവം ചോദിക്കും, ദൈവത്തിന് ഇതല്ലേ പണി? ചോദിക്കേണ്ടത് ഇവരാരുമല്ല, ഒന്നു മുങ്ങി നിവർന്ന ആ ഞൊടിയിടയ്ക്കുള്ളിൽ ഈ ക്രൂരകൃത്യം ചെയ്തവർക്ക് കൂട്ടുനിൽക്കുന്ന ഇവിടത്തെ കാക്കി ഉടുപ്പുകൾ അണിഞ്ഞ പോൽസ്കാറാണ്. ഇത് പോലീസിലെ ചീറ്റപ്പുലി എന്നറിയപ്പെടുന്ന DIG ചിഞ്ചുമോൻ. തെളിഞ്ഞ കേസുകൾ വീണ്ടും വീണ്ടും എടുത്ത് തെളിയിപ്പിക്കുന്ന വീരൻ. ഈ റിപ്പർ കൊലപാതകത്തിന് ശേഷം കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ദാരുണമായ ഒരു സംഭവമായിട്ടാണ് ഞാൻ ഇതിനെ വിലയിരുത്തുന്നത്. ഓക്കെ ഓക്കെ സാർ, ക്യാമറയിലേക്ക് നോക്കണ്ട, ഇവിടെ നോക്കിയാ മതി, എങ്ങോട്ട് നോക്കി പറഞ്ഞാ മതി. അപ്പോ സംഭവം നടന്ന സ്പോട്ടിൽ നിങ്ങൾ, ഈ ദാരുണമായ സംഭവം നടന്ന ഉടനെ തന്നെ, ഈ ദാരുണമായ സംഭവം നടന്ന ഉടനെ തന്നെ ആ അറിഞ്ഞ വിത്തിൻ സെക്കൻഡിൽ ഞങ്ങൾ സ്പോട്ടിലെത്തി. വിത്തിൻ സെക്കൻഡ്സ് എന്ന് പറയുമ്പോ ഏകദേശം ഒരു 8 മണിക്കൂർ കഴിഞ്ഞ് ഞാനും പോലീസിലെ തന്നെ പേര് കേട്ട ബ്രൂണോ എന്ന് പറയുന്ന ഞങ്ങളുടെ നായയുമായിട്ട് സ്പോട്ടിൽ ചെന്നു. സ്പോട്ടിൽ ചെന്ന ഉടനെ തന്നെ നായ ഈ സ്പോട്ട് ഒന്ന് മണത്ത് നോക്കിയിട്ട് ഉടനെ തന്നെ പുഴയിലേക്ക് എടുത്ത് ചാടുന്ന രംഗമാണ് എന്നാ ഞാൻ വിശ്വസിച്ചത്. പക്ഷെ അങ്ങനെ ഇല്ലായിരുന്നു. സത്യത്തിൽ ഇതിനെ കുളിപ്പിക്കാറില്ലല്ലോ, ബ്രൂണോയെ കുളിപ്പിക്കാറില്ല. 7-8 മാസമായി കുളിപ്പിച്ചിട്ട്. അപ്പൊ ആ വെള്ളം കണ്ടപ്പോ അത് ആർത്തിയോടെ സന്തോഷത്തോടെ തുള്ളിക്കളിക്കാണ്. അപ്പൊ കുട്ടപ്പം പോലീസ്, നമ്മുടെ കുട്ടപ്പം പോലീസും വെള്ളത്തിലിറങ്ങി. അപ്പൊ കുട്ടപ്പം പോലീസ് എന്നോട് ഒരു ചോദ്യമാണ്, സാറ് എന്തായാലും നനഞ്ഞില്ലേ, കുളിച്ചിട്ട് കേറിയ പോരെയെന്ന്. അങ്ങനെ രണ്ടുപേരും കൂടി ഒരു 3-3.5 മണിക്കൂർ വെള്ളത്തിൽ കിടന്ന് നീന്തി തുടിക്കുന്ന രംഗങ്ങൾ ഞങ്ങളും നാട്ടുകാരും ആവോളം കണ്ട് രസിച്ചു. അതിനുശേഷം ബ്രൂണോ നേരെ കരപ്പ കയറിയിട്ട് മണം പിടിച്ചിട്ടുള്ള ഓട്ടമാണ്. ഓ, എങ്ങോട്ട് ഓടി? പ്രതി പോയ വഴിക്കാണ് ഓടിക്കുന്നത്. ഓടിച്ചെന്ന് നേരെ പഞ്ചായത്ത് പൈപ്പിന്റെ ചോട്ടിൽ ബ്രൂണോ നിന്നു. പൈപ്പിന്റെ ചോട്ടിലേക്ക് പ്രതി വന്ന് നിന്നത് എന്ന ഞാൻ കരുതിയത്. പിന്നെ പക്ഷെ അങ്ങനെയല്ല, അതിന്റെ തൊട്ടടുത്ത ഗട്ടറയിൽ കലങ്ങി കിടന്ന വെള്ളം ബ്രൂണോ ആവോളം കുടിക്കുകയാണ്. ഇങ്ങനെ ഓ, ആ കലക്ക വെള്ളത്തിൽ തെളിവ് കിടപ്പുണ്ടാവും. ഏയ്, ഇതിന് പച്ച വെള്ളം കൊടുക്കാറില്ലല്ലോ. ഈ സാധനം ആ വെള്ളമൊക്കെ കുടിച്ചിട്ട് നേരെ മണം പിടിച്ചിട്ട് ഒറ്റ ഓട്ട എങ്ങോട്ട്? നേരെ ചായക്കടയില്. അത് കൃഷ്ണവിലാസം ചായക്കടയിൽ ചെന്നു. ചായക്കട ചെന്നപ്പോ ഒരു അണ്ണാച്ചി, ഈ റോഡിന്റെ സൈഡിൽ കുഴിക്കുന്ന ഒരു അണ്ണാച്ചി പാവം ചോറ് തന്നെയായിരുന്നു. ഈ ബ്രൂണോ എന്ത് ചെയ്തത്? ചാടി ആ കസേര കയറി അണ്ണാച്ചിയെ തട്ടി മാറ്റിയിട്ട് ഈ ചോറ് ആവോളം വാരി തിന്നുന്ന ഒരു രംഗമാണ് ഞങ്ങൾക്ക് കാണാൻ. അണ്ണാച്ചിയായിരുന്നു പ്രതി? അണ്ണാച്ചി ഒന്നുമില്ല. പിന്നെ എന്തിനാ ബ്രൂണോ ചോറ്? സാധനത്തിന് ചോറ് കൊടുത്തിട്ട് കാലം കുറയല്ലേ. അങ്ങനെ അവസാനം ബ്രൂണോ ശക്തമായ ഒരു ഏമ്പക്കവും വിട്ടിട്ട് കിടന്നുറങ്ങുന്ന രംഗമാണ് ഞങ്ങൾ കണ്ടത്. അല്ല, ഈ കേസിന്റെ തെളിവിനെ കുറിച്ച് എന്തായാലും ഞാൻ പിടിക്കും. ആരെ പിടിക്കും? ഈ ബ്രൂണോയെ ഞാൻ പിടിക്കും. ബ്രൂണോയെ അല്ല, ഇതിന്റെ പ്രതികളെ പിടിക്കും. ബ്രൂണോയെ പിടിച്ചില്ല, ബ്രൂണോ ഓടുമല്ലോ. അതല്ല, ഇതിന്റെ പ്രതികളെ പിടിക്കണ്ടേ? പ്രതികളെ ആരെങ്കിലും പിടിച്ചോളും, അതെനിക്ക് വേണ്ട ആവശ്യമില്ല. അല്ല, ആര് പിടിക്കും? ആര് പിടിക്കും? നീ എന്തായാലും അല്ല സംഭവം നടന്നതിന്റെ 8-ാം ദിവസം നേരം പുലർന്നത് നാടിനെ നടുക്കിയ ആ വാർത്ത കേട്ടാണ്. കേട്ടവർ സംഭവ സ്ഥലത്തേക്ക് 100-200 വെച്ച് പിടിച്ചു. 8 ദിവസമായി പുഴയിൽ ആരോരുമില്ലാതെ ചേതനയറ്റ് കിടന്ന കുമാരന്റെ പൊന്നോമനയെ ഒരു നോക്കു കാണാൻ. കണ്ടവർ മൂക്കത്ത് വിരൽ വച്ചു. ചിലർ നടുങ്ങുമാർ ഉച്ചത്തിൽ അലമുറയിട്ടു കരഞ്ഞു. വർഷങ്ങളോളം താൻ ചുമലിലേറ്റിയ തൻ്റെ ഊണിലും ഉറക്കത്തിലും കൂടെയുണ്ടായിരുന്ന തൻ്റെ പൊന്നോമന നഷ്ടപ്പെട്ട കുളിക്കടവിന് 3 മീറ്റർ അകലെ ഒരു ചുള്ളിക്കമ്പിൽ അതാ പിണഞ്ഞു കിടക്കുന്നു കുമാരന്റെ പൊന്നോമനയായ ആ കറുത്ത കരയുള്ള തോർത്തുമുണ്ട് ഫ്രെയിം ഫയൽ. കേരള ജനതയെ പ്രാന്ത് പിടിപ്പിക്കുന്ന നേർക്കാഴ്ച.